ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, എന്താണപ്പോൾ കോൺഗ്രസിൻ്റെ നിലപാടിലുള്ള ഒരു കുഴപ്പമായി താങ്കളെപ്പോലുള്ളവർ കാണുന്നത്, സി പി എം കാണുന്നത്? സി പി എമ്മിന് ഇങ്ങനെയൊക്കെ ഒരു നിലപാടെടുക്കാം, കോൺഗ്രസ്സിന് പക്ഷെ അങ്ങനെ എളുപ്പത്തിൽ അങ്ങനെ എടുത്തു പോകാൻ പറ്റില്ല എന്ന ശ്രീ ജോർജ് പൊടിപ്പാറയുടെ കാഴ്ചപ്പാടിനോട് താങ്കളുടെ പ്രതികരണം എന്താണ്? ഇവിടെ ഡോക്ടർ ലാൽ, നമ്മൾ ഇപ്പോൾ നേരിടുന്ന ഈ രാമക്ഷേത്ര പ്രതിഷ്ഠാദിനവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി എന്ന് പറയുന്നത് മതത്തെയും വിശ്വാസത്തെയൊക്കെ രാഷ്ട്രീയവൽക്കരിക്കാമോ? ബി ജെ പി ഇന്ത്യ രാജ്യത്ത് സംഘപരിവാറിൻ്റെ ഒരു അജണ്ടയിൽ നിന്നുകൊണ്ട് മതത്തെയും വിശ്വാസത്തെയൊക്കെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ്, രാജ്യത്തെ സമൂഹത്തെയാകെ വർഗീയവൽക്കരിക്കുകയാണ്. അത്തരമൊരു അജണ്ടയിൽ നിന്നാണ് നമ്മുടെ രാജ്യത്ത് ബാബറി മസ്ജിദ് രാമജന്മഭൂമി തർക്കം തന്നെ ബി ജെ പിക്കാർ ആർ എസ് എസ്സുകാർ ഉയർത്തിക്കൊണ്ടുവന്നത്. അപ്പോൾ നമ്മുടെ വിഷയം, രാമന് അയോധ്യയിൽ ക്ഷേത്രം പണിയുന്നതിന് നമ്മൾ ആരും എതിരല്ല. പക്ഷേ അത് 1464 വർഷക്കാലം നിലനിന്ന ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്താണെന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ തകർത്ത സ്ഥലത്ത് ക്ഷേത്രം പണിയുകയും ആ ക്ഷേത്രം പണിയൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും, നമ്മുടെ സുപ്രീം കോടതി വിധി പോലും അത് സൂചിപ്പിക്കുന്നുണ്ട്, എന്താണ്, വിശ്വാസത്തെ മാത്രം ബലപ്പെടുത്തിയാണ് രാമക്ഷേത്രം ബാബറി മസ്ജിദ് നിലനിന്ന സ്ഥലത്ത് പണിയാൻ സുപ്രീം കോടതി അനുമതി കൊടുത്തത്. സിവിൽ നിയമങ്ങളനുസരിച്ച് രേഖാപരമായി നോക്കിക്കഴിഞ്ഞാൽ ബാബറി മസ്ജിദ് നിലനിന്ന സ്ഥലത്തിൻ്റെ ഉടമസ്ഥത 2.77 ഏക്കർ സ്ഥലത്തിൻ്റെ ഉടമസ്ഥത സുന്നി വഖഫ് ബോർഡിനാണ്. ഒട്ടും ജുഡീഷ്യറി അല്ലാത്ത, നിയമപരമല്ലാത്ത, നീതിന്യായപരമല്ലാത്ത ഒരു വിധിയാണ് രഞ്ജൻ ഗൊഗോയി എഴുതിയത്. അത്തരമൊരു വിധിയുടെ ബലത്തിലാണ് അവിടെ കേന്ദ്ര സർക്കാരും ആർ എസ് എസും മുൻകൈ എടുത്തുകൊണ്ട് ക്ഷേത്രം പണിയുന്നത്. അങ്ങനെ ക്ഷേത്രം പണിയുമ്പോൾ അത് മതത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ്, രാജ്യത്തെ വർഗീയവൽക്കരിക്കുകയാണ് എന്ന വിമർശനമാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾക്കെല്ലാം ഉള്ളത്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കൂടിയാണ് 26 പാർട്ടികളുടെ ഒരു സംയോജനം, ഇന്ത്യ മുന്നണി എന്ന പേരിൽ അത്തരം ഒരു കൂട്ടായ്മ രൂപപ്പെട്ടത്. പക്ഷേ കോൺഗ്രസ് ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട് എന്താണ്? രാമക്ഷേത്ര ട്രസ്റ്റ് ഞങ്ങളെ ക്ഷണിച്ചിരിക്കുന്നു, ഞങ്ങൾ പോകും, ഞങ്ങൾക്കതിന് വലിയ സന്തോഷം ഉണ്ട് എന്നാണ്. അത് നമ്മളെ എത്തിക്കുന്നത്, മതനിരപേക്ഷ ശക്തികളെ എത്തിക്കുന്നത് കോൺഗ്രസ് ഈ കാര്യത്തിൽ ചെയ്യുന്ന നിലപാട് വളരെ ആത്മഹത്യാപരമാണെന്ന് പറയണം. എത്തിക്കുന്നത് എവിടേക്കാണ്? അത് എത്തിക്കുന്നത് ബി ജെ പിയുടെ അജണ്ടയുമായിട്ട് സറണ്ടർ ചെയ്യുകയാണ്. ഇവിടെ എൻ്റെ സുഹൃത്ത് പൊടിപ്പാറ, അദ്ദേഹത്തിന് അത്തരം ഒരു അഭിപ്രായം ഇല്ലയെന്ന് അദ്ദേഹം മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. ഈ ചർച്ചയിൽ പങ്കെടുക്കേണ്ട കാര്യത്തിൽ അദ്ദേഹത്തിന് അഭിപ്രായമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ നോക്കണം, അദ്ദേഹം പറയുന്നത് എന്താണ്? അഖിലേന്ത്യാ തലത്തിൽ ദേശീയ സാഹചര്യത്തിൽ ഹിന്ദുത്വം, രാമൻ എന്ന് പറയുന്ന സങ്കല്പമൊക്കെ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുന്നതാണ്. അതിനെ എതിർത്ത് കഴിഞ്ഞാൽ കോൺഗ്രസിന് വോട്ട് നഷ്ടപ്പെടും, ബി ജെ പി തന്നെ വീണ്ടും വരും. ഇതേ യുക്തി ഉപയോഗിച്ചുകൊണ്ടാണ് കമൽനാഥും അശോക് ഗെഹ്ലോട്ടും ഒക്കെ തന്നെ, അതേപോലെ തന്നെ ഛത്തീസ്ഗഡിലുമൊക്കെ കോൺഗ്രസ് പ്രചരണം നടത്തിയത്. ആ പ്രചരണം നടത്തിയിട്ടും കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെട്ടു പോയി, ബി ജെ പി ഏകപക്ഷീയമായി ജയിച്ചു. കോൺഗ്രസ് ഭരിച്ചിരുന്ന 2 സംസ്ഥാനങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടു. അതിൻ്റെ കാരണം അവർ ഏതെങ്കിലും രീതിയിൽ ഹിന്ദുത്വത്തെ എതിർത്തതല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അവർ ഹിന്ദുത്വ അനുകൂലമായ ബാബരി മസ്ജിദ് തുറന്നു കൊടുത്തതിൻ്റെ ക്രെഡിറ്റ് ഞങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതെന്നാണ് കമൽനാഥ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ കമൽനാഥ് ഇപ്പോൾ രാജസ്ഥാനിലും അതേപോലെ തന്നെ മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ഉണ്ടായ പരാജയത്തെ എങ്ങനെയാണ് വിലയിരുത്തുക? അപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കാണുന്നത് കോൺഗ്രസ്സിന് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയം, ഇന്ത്യ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയം, ഇന്ത്യ മുന്നണിയിലെ 21 വരുന്ന ചെറുതും വലുതുമായ രാഷ്ട്രീയ കക്ഷികളെ ജനാധിപത്യപരമായി ഏകീകരിക്കാനുള്ള, ആ രീതിയിൽ അവരുമായി ചർച്ച ചെയ്ത് സീറ്റ് നിർണയനമടക്കം നടത്താനുള്ള കോൺഗ്രസിൻ്റെ താല്പര്യമില്ലായ്മ. എന്തുകൊണ്ടാണ് കോൺഗ്രസ് അങ്ങനെ സ്വീകരിക്കുന്നത്? മധ്യപ്രദേശിലായാലും രാജസ്ഥാനിലായാലും ഛത്തീസ്ഗഡിലായാലും ഈ കോൺഗ്രസ് നേതാക്കന്മാരെന്ന് പറയുന്നത് യുദ്ധപ്രഭുക്കന്മാരെ പോലെയാണ് ഡോക്ടർ ലാലെ പെരുമാറുന്നത്. മധ്യപ്രദേശിലും രാജസ്ഥാനിലും അതേപോലെ തന്നെ ഛത്തീസ്ഗഡിലുമൊക്കെയുള്ള എത്രയോ ചെറിയ പാർട്ടികളുണ്ട്. ഉദാഹരണമായിട്ട് രാജസ്ഥാനിൽ സി പി എമ്മിന് 10 മണ്ഡലങ്ങളിൽ സ്വാധീനമുണ്ട്, നിയമസഭാ മണ്ഡലങ്ങളിൽ. അത് നിർണായകമായ സ്വാധീനമാണ്. ഇപ്പോൾ വോട്ടിൻ്റെ കണക്കൊക്കെ പുറത്തു വന്നല്ലോ. സി പി എമ്മിന് 2 സിറ്റിംഗ് സീറ്റുണ്ട്. സി പി എമ്മിന് മത്സരിക്കാൻ ഒറ്റ സീറ്റ് പോലും തരില്ല എന്ന ധാർഷ്ട്യമാണ് ജനാധിപത്യത്തിൽ. വാർലോഡ്സിന്, യുദ്ധപ്രഭുക്കന്മാർക്ക് സ്ഥാനമില്ല. അവർക്ക് ജനാധിപത്യത്തിൽ ജനപ്രാതിനിധ്യത്തെ അംഗീകരിക്കുന്ന നേതാക്കളാണുണ്ടോ? ജനകീയ നേതാക്കളുണ്ട്. ജനകീയ നേതാക്കൾക്ക് പകരം എന്താണ്, വാർലോഡ്സിനെ പോലെയാണ് പെരുമാറിയത്. അതിൻ്റെ ഫലമായിട്ട് എന്താണ്, പല സീറ്റുകളിലും സി പി എം തോറ്റു, കോൺഗ്രസ് തോറ്റു. അതിൻ്റെ അനന്തരഫലം എന്താണ് പറഞ്ഞത്? ഈ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ, മതനിരപേക്ഷ വോട്ടുകൾ സ്പ്ലിറ്റ് ആയതോടെ ബി ജെ പിക്ക് വീണ്ടും അവിടെ ജയിച്ചു കയറാൻ കഴിഞ്ഞു. കഴിഞ്ഞ 2014 തെരഞ്ഞെടുപ്പിൽ 31% വോട്ടർമാരാ ബി ജെ പിയെ പിന്തുണച്ചിട്ടുള്ളൂ.
2019 തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യത്ത് 33% വോട്ടർമാർ മാത്രമേ ബി ജെ പിയെ പിന്തുണച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും 67% വോട്ടുകൾ മതനിരപേക്ഷ കക്ഷികൾക്ക്, ആ മതനിരപേക്ഷ കക്ഷികൾ എന്ന് പറയുന്നത് റീജിയണൽ പാർട്ടികൾ ഉൾക്കൊള്ളുന്ന ഇന്ന് ഇന്ത്യ മുന്നണിയിൽ ഒന്നിച്ചിരിക്കുന്ന പാർട്ടികളാണ്. അപ്പോൾ 67% വോട്ടുകളെ ഏകോപിപ്പിക്കാനുള്ള ഈ ഘടക കക്ഷികളുമായിട്ട്, ഇന്ത്യ മുന്നണിയിലെ ചെറുതും വലുതുമായ കക്ഷികളുമായിട്ട് ചർച്ച ചെയ്യാനുള്ള ഒരു ജനാധിപത്യപരമായ നിലപാടില്ലാത്ത കോൺഗ്രസിൻ്റെ ഏകകക്ഷി ആധിപത്യ മനോഭാവമാണ് ഇപ്പോഴും നിലനിൽക്കുന്ന, ഇത്രയും അസ്ഥിരീകരണം കോൺഗ്രസ് സംഭവിച്ചിട്ടും ഇപ്പോഴും നിലനിൽക്കുന്ന ഏകകക്ഷി ഏകാധിപത്യ ബോധമാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. അല്ലാതെ എന്താണ്, രാമനെ ഒന്നും വെറുതെ വലിച്ചിട്ടുണ്ട്. രാമൻ വാൽമീകിയുടെ വളരെ ആദർശാത്മകമായ ഒരു കഥാപാത്രമാണ്, ഒരു ഇതിഹാസ പുരുഷനാണ്. ആ ഇതിഹാസ പുരുഷനെ വെറുതെ നമ്മളെന്തിനാണ്, അതിനെ തൊട്ട് കളിച്ചാൽ ആകെ പ്രശ്നമാണ്. നമ്മളാരും തൊട്ട് കളി, നമ്മളാരും രാമനെതിരല്ല. നമ്മൾ മര്യാദ രാമന്മാരായി ഈ രാജ്യം മാറണം, ഈ രാജ്യം ആ രീതിയിലേക്ക് വികസിക്കണം എന്ന് ചിന്തിക്കുന്നവരാണ്. പക്ഷേ രാമൻ്റെ പേരിൽ അപരമത വിദ്വേഷവും 464 വർഷക്കാലം അയോധ്യയിലെ മുസ്ലിങ്ങൾ നിസ്കരിച്ച ഒരു പള്ളി തകർക്കുകയും ചെയ്ത ശക്തിയാണ് RSS കാർ. ആ തകർത്ത സ്ഥലത്താണ് പള്ളി അമ്പലം പണിയുന്നത് എന്ന തിരിച്ചറിവോടുകൂടി വിട്ടുവീഴ്ചയില്ലാത്തൊരു നിലപാട്, ഈ അനുരഞ്ജനപരമല്ലാത്ത ഒരു നിലപാട് വർഗീയ ശക്തികൾക്കെതിരായി എടുക്കാൻ കോൺഗ്രസ് തയ്യാറാവുന്നില്ല. അങ്ങനെ തയ്യാറാകാതിരുന്നത് കോൺഗ്രസിൻ്റെയും ചരിത്രപരമായ ഒരു നിലപാടെന്ന് പറയുന്നത് ഹിന്ദുത്വത്തോട് സന്ധി ചെയ്യുന്നതാണ്. അത് മൃദു ഹിന്ദുത്വം എന്നൊക്കെ ഇന്നത്തെ സാഹചര്യത്തിൽ പറയാവുമെന്ന് എനിക്കറിയില്ല. ഹിന്ദുത്വത്തോട് സന്ധി ചെയ്യുന്ന ഒരു നിലപാടാണ്, ഹിന്ദുത്വ അജണ്ടയിലാണ് കോൺഗ്രസ് കളിച്ചു നോക്കുന്നത്. അതാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രശ്നം. അതുകൊണ്ട് ഈ രാജ്യത്തെ മതനിരപേക്ഷ ശക്തികളെ ആകെ ഏകോപിപ്പിച്ച് മതനിരപേക്ഷ ജനാധിപത്യ വോട്ടുകൾ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ റീജിയണൽ പാർട്ടികൾ, സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ പിന്നോക്ക സാമൂഹ്യ വിഭാഗങ്ങളിലേക്ക് ഉൾക്കൊള്ളുന്ന പാർട്ടികളാണ്. അഖിലേഷ് യാദവിൻ്റെ പാർട്ടി, ജയകാന്ത് ചൗധരിൻ്റെ പാർട്ടി, നമ്മുടെ ലല്ലു പ്രസാദ് യാദവിൻ്റെ പാർട്ടി, നിതീഷ് കുമാറിൻ്റെ പാർട്ടി, ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികൾ എന്നൊക്കെ പറയുന്നത്, ആ പാർട്ടികളെ ജനാധിപത്യപരമായി ഉൾക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വളരെ തുറന്ന ജനാധിപത്യപരമായ ഒരു സമീപനം, ബി ജെ പിയെ തോൽപ്പിക്കണം എന്ന ഒറ്റ അജണ്ടയിൽ നിന്നുള്ള ഒരു നിലപാട് കോൺഗ്രസ്സിന് സ്വീകരിക്കാൻ കഴിയുമോ? അത് സ്വീകരിക്കാൻ പറ്റില്ല. ഞങ്ങളും രാമൻ്റെ കൂടെ ചേർന്നിട്ട്, ഞങ്ങളും രാമക്ഷേത്രത്തിൻ്റെ കൂടെ ചേർന്നിട്ട്, ഞങ്ങളും അയോധ്യ അജണ്ട വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന ചരിത്രത്തിൽ ഒരിക്കലും മാപ്പ് കിട്ടാത്ത ഒരു അപരാധമാണ് കോൺഗ്രസ് പാർട്ടി, കോൺഗ്രസ് നേതൃത്വം ഇത് സ്വീകരിക്കുന്നത്. ഇതിനെ ഈ രാജ്യത്തെ മതനിരപേക്ഷ ശക്തികൾക്കോ ന്യൂനപക്ഷ പിന്നോക്ക ദളിത് വിഭാഗങ്ങൾക്കോ ഒരിക്കലും പിന്തുണക്കാനാവില്ല. ഇത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ബി ജെ പിക്ക് മുമ്പിലുള്ള കോൺഗ്രസിൻ്റെ കീടങ്ങലാണ്, സന്ധി ചെയ്യലാണ്. കോൺഗ്രസ് പഴയ ചാഞ്ചാട്ട മനോഭാവം ഉപേക്ഷിച്ച് സന്ധിയുടെ കീടങ്ങലിൻ്റെ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് രാമക്ഷേത്ര ട്രസ്റ്റ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ പ്രതിഷ്ഠാദിനവുമായി ബന്ധപ്പെട്ട അവരുടെ നിലപാടുകൾ കാണിക്കുന്നത്.